എല്ലാ പ്രിയപ്പെട്ടും സുവർ സാറാണ്. നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയുള്ള പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. കുട്ടികളൊക്കെ പഠിച്ച് തുടങ്ങി കാണുമായിരിക്കും അല്ലേ? എക്സാം എടുക്കുമ്പോൾ പഠിക്കുന്ന രീതിയാണല്ലോ ഇപ്പോഴത്തെ, പഴയ കാലത്തെ പോലെയല്ല. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പഠിച്ച് വെച്ചിട്ട് ഇപ്പോൾ റിവിഷൻ തുടങ്ങുന്ന സമയമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ട് കാണുമായിരിക്കും, അറിയത്തില്ല. എന്നാലും നമ്മൾ എക്സാമിന് എത്തുമ്പോൾ കുറേ കുട്ടികളൊക്കെ നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാറുണ്ട്. എന്നാലും പഴയ പോലുള്ള ആ രീതി ഇല്ല കേട്ടോ, അത് ഞാൻ സത്യം പറയാം. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് പഴയ പോലത്തെയുള്ള ഒരു കാലിബർ അങ്ങോട്ട് കുട്ടികളിലോട്ട് എത്തുന്നില്ല. കാരണം പഠിത്തം വളരെ ഷോർട്ട് ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് ഈ എക്സാമിന് എഴുതുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് പഠിച്ച് തുടങ്ങാം അല്ലേ. പോണ എക്സാമിന് നമുക്ക് 5 ചാപ്റ്ററാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, രണ്ടാമത്തേത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്, മൂന്നാമത്തേത് മെട്രിക്സ്, നാലാമത്തേത് ഡിറ്റർമിനൻസ്, അഞ്ചാമത്തേത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്, ആറാമത്തേത് ചിലയിടത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉറപ്പായിട്ടുള്ളത്. ഓക്കെ, എക്സാമിന് ഉറപ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വന്നിരിക്കും നമ്മുടെ ഡിഫറൻസിയേഷനിലെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്, അതാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. 2 ചോദ്യങ്ങളും നിങ്ങൾ നല്ലപോലെ പഠിച്ചാണോ, വളരെ ഈസി ആയിട്ട് എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന 2 ചോദ്യങ്ങൾ. ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സാം വരെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് എക്സാം കഴിഞ്ഞിട്ടും പഠിച്ചു പോകാൻ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യുക. ഏറ്റവും നല്ല രീതിക്കുള്ള ക്ലാസ്സുകൾ കിട്ടും, നോട്ട്സുകൾ കിട്ടും, ഇൻസ്ട്രക്ഷൻസ് കിട്ടും, എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, ആരെ പഠിക്കണം. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ പാക്കേജ് തരും. ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ എക്സാമിന് വേണ്ടി ഏത് വേണം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകാന്നുള്ളത് ഞാൻ തരും, ക്വസ്റ്റ്യനും തരും, ആൻസറും തരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്ക് ഇത്രയുമേ ഉള്ളൂ 1 ഇയർ. അപ്പോൾ ഇതിന് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി നമ്മുടെ നമ്പർ 9847-0854-ൽ കോൾ ചെയ്താൽ, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്താണ്? ഇംപ്ലിസിറ്റ് ഫങ്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് DY/DX, ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ, അത് ശ്രദ്ധിച്ചോണം കേട്ടോ. വേറെ രീതി കൂടെ വരികയില്ല. എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ്, ഫൈൻഡ് ഡെറിവേറ്റീവ്, അങ്ങനെയൊന്നും ചോദിക്കില്ല. ഫൈൻഡ് DY/DX എന്നായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, Y² = 4AX. ഒരു കൊച്ചു പ്രോബ്ലം ഇല്ലയോ. Y² = 4AX, ഇവിടുന്ന് നമ്മൾ DY/DXനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ അങ്ങോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും അറിയാൻ മയ്യെങ്കിലും ഒന്ന് കേട്ടോ, ഇറ്റ് ഈസ് എ റിലേഷൻ കണക്ടിങ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോർമാറ്റിലായിരിക്കും ഇംപ്ലിസിറ്റ്. കണ്ടോ, Y² = 4AX, എക്സും വൈയും ക്വസ്റ്റ്യനിലുണ്ട്, അത്രമേ ഉള്ളൂ. ഓക്കെ, ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ആദ്യം Y² ഡെറിവേറ്റീവ് എത്ര? 2Y. X² എത്ര? 2X. Y² എത്ര? 2Y. പക്ഷേ Y ചെയ്യുമ്പോൾ ഒരാളും കൂടെ എഴുതാൻ മറക്കരുത്, DY/DX. കാരണം Y വേരിയബിളിൽ X കൊണ്ട് ചെയ്യുമ്പോൾ അതുകൂടെ കാണിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്ര? Cos X. അപ്പോൾ സൈൻ വൈ ഡെറിവേറ്റീവ് എത്ര? Cos Y. DY/DX മറന്നു പോകരുത്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/X. Log Y 1/Y. DY/DX മറന്നു പോലെ. അപ്പോൾ Y ചെയ്യുമ്പോൾ എക്സിനെ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ടൈം എഴുതണം, DY/DX. ഇതിവിടെ എഴുതിയില്ലെങ്കിൽ നമുക്ക് വേണ്ട ഈ ഡിവേഴ്സ് ഇനിയും കിട്ടാനേ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം 4AX. 4AX ചെയ്യുമ്പോൾ 4A കോൺസ്റ്റന്റ് ഉണ്ടോ? 4A ഉണ്ടോ? 4A × X നുള്ളിലെ 4A ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1. ദാറ്റ് ഈസ് 2Y × DY/DX ഈക്വൽ 4A × 1 എത്രയാണ്? 4A ആണ്. നമുക്ക് വേണ്ടതാരാ? DY/DX വേണമെങ്കിൽ ഈ 4A ഈ 2Y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് 4A/2Y. ആൻസർ ഈസ് 2A/Y. കഴിഞ്ഞു. ഓക്കെ, പ്രോബ്ലം കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി ഒത്തിരി നോക്കിയിരിക്കേണ്ട, 2 മാർക്കേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ എല്ലാം കുട്ടി ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് വരുമ്പോഴാണ് 3, 4 ഒക്കെ വരുന്നത്. ഇതെല്ലാം കുട്ടി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് DY/DX വെൻ 2X + 3Y = sin X. ഇതാണ് ക്വസ്റ്റ്യൻ. മറ്റൊരെണ്ണം, ഫൈൻഡ് DY/DX വെൻ 2X + 3Y = sin X. പിന്നെ നമ്മൾ ആൻസർ എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഡിഫറൻഷ്യേറ്റിംഗ് നിങ്ങൾ തുടങ്ങുക, അത്രമേ ഉള്ളൂ. ഡിഫറൻഷ്യേറ്റിംഗ് ഫസ്റ്റ് ടൈം ഈസ് 2X. വട്ട് ഇസ് ഡെറിവേറ്റീവ്? 2X. 2. ഓക്കെ, 3X 3, 4X 4, 5X 5. 1000X ഡെറിവേറ്റീവ് 1000, 100000X ഡെറിവേറ്റീവ് 100000. ദാറ്റ് മീൻസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയും? 1 ആണ്. വെറി എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നമ്പർ വന്നാൽ ആ നമ്പർ ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ AX ഡെറിവേറ്റീവ് A, BX ഡെറിവേറ്റീവ് B, 2X ഡെറിവേറ്റീവ് 2. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ 2X 2. 3Y വരുമ്പോൾ 3 ഇങ്ങനെ മാറ്റി. Y ഡെറിവേറ്റീവ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാ? DY/DX. Y ഡെറിവേറ്റീവ് DY/DX ഈ സൈൻ എക്സിൻ്റെ എത്രയാണ്? Cos X. കഴിഞ്ഞു, ഡെറിവേറ്റീവ് കഴിഞ്ഞു.
ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡി വൈ ബൈ ഡി എക്സിനെ മാത്രമാക്കണം. ആദ്യം കൂടെ ടുവിനെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഇതാ ഡി വൈ സൊല്ലട്ടെ, അയാളെ മാത്രം ഇപ്പുറത്തിടുമ്പോൾ ത്രീ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് ടൂ. ടു അപ്പുറത്തുണ്ട്, നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. നമ്മുടെ ഇപ്പോൾ മൂന്ന് ഡിവൈഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൂന്ന് പേനയുടെ വില ഉണ്ടെങ്കിൽ ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ മൂന്ന് കൊണ്ട് ഹരിക്കും. ഇവിടെ അത് തന്നെയാണ്, ദറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് ടു ഹോൾ ഡിവൈഡ് ബൈ ത്രീ. പ്രോബ്ലം തീർന്നു. ഓക്കെ, ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണെന്നുള്ളത് ഓർക്കുക. എക്സാമിന് ഉറപ്പായിട്ട് വരുതാന്ന് ഓർക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ക്ലാസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഗുഡ് ബൈ.